നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇരട്ട വോട്ട് പരാമർശം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയൊന്നുമല്ല, കുറേയധികം ദിവസമായി രമേശ് ചെന്നിത്തല ഇങ്ങനെ തീപ്പൊരി പ്രസംഗം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇടതുപക്ഷം ഗൂഢാലോചന നടത്തുന്നു എന്ന ധ്വനി ഉയർത്തി വിടുകയുമുണ്ട്. ഇപ്പോഴിതാ പരസ്യമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ രംഗത്തിറങ്ങി കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതി നൽകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് CPM ഈ വിഷയത്തിൽ കൃത്രിമത്വം കാട്ടുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ജനവികാരം അട്ടിമറിക്കാൻ CPM വ്യാജ വോട്ട് ചേർക്കുന്നു എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ ആരോപണം CPMനെതിരെ ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നു. അതായത് ഇലക്ഷൻ സമയത്ത് വോട്ടിടുമ്പോൾ തിരിച്ചറിയാൻ വോട്ടിട്ടു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഒരു മഷി പുരട്ടും. ആ മഷി മായ്ക്കാനുള്ള രാസവസ്തുക്കൾ CPM വിതരണം ചെയ്യുന്നു എന്ന ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അതുമായി ബന്ധപ്പെട്ട് നീതിയുക്തമായിട്ടുള്ള വോട്ടെടുപ്പ് നടത്താൻ പോരാടുമെന്നും കോൺഗ്രസ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരാൾ ഒരു വോട്ട് മാത്രം ചെയ്താൽ UDFന് 110 സീറ്റ് ലഭിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത്. കേരളത്തിൽ സർവേ ഫലങ്ങളുടെ ഒരു കുത്തഴുക്കായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടക്കുന്നത്. മനോരമയുടെയും ഏഷ്യാനെറ്റിൻ്റെയും 24ൻ്റെയും അങ്ങനെ വിവിധ പത്രമാധ്യമങ്ങളുടെയും മാതൃഭൂമിയുടെയും അടക്കമുള്ള നിരവധി ചാനൽ രംഗത്തുള്ള പ്രമുഖ ചാനലുകളുടെ ഇലക്ഷൻ സർവേകൾ ഓരോ മണ്ഡലം ക്രമീകരിച്ച് വ്യക്തമായ സർവേകളിൽ ഇടതുപക്ഷത്തിനൊരു മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നു. UDFന് അധികാരം കിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ചാനൽ സർവേകളെല്ലാം പറഞ്ഞത്. അതിനെതിരെ പലരും രംഗത്തു വന്നു, പല പ്രമുഖരും രാഷ്ട്രീയ നിരീക്ഷകരും അതിനെക്കുറിച്ച് രംഗത്ത് വന്നു. അതിനിടയിൽ കോൺഗ്രസ് പറയുന്നു നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 110 സീറ്റ് വരെ അവർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ വാക്പോര് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്, അത് മുറുകിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം തെരഞ്ഞെടുപ്പിൽ ഈ ഇരട്ട വോട്ട് വിഷയത്തിൽ വന്നാൽ അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്നും, അതേസമയം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് CPMന്റെ കൃത്രിമത്വമാണെന്ന് എങ്ങനെ പറയും എന്നുള്ളത് ചോദ്യമാണ്. അതൊരു പ്രസക്തമായ കാര്യമാണ്. CPIയുടെ മുഖപത്രം ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്തല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ടാർജറ്റ് ചെയ്തല്ല ഈ പറയുന്ന ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കേണ്ടത്. ഇരട്ട വോട്ടോ കള്ള വോട്ടോ എന്തെങ്കിലും ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികത, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് CPI മുഖപത്രം പറയുന്നു. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കോൺഗ്രസ് എന്നോ CPM എന്നോ പറയാൻ പോലും കഴിയില്ല, CPI മുഖപത്രം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വോട്ടർ ID ഒന്നിലേറെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതാണെന്ന് CPI മുഖപത്രം എഴുതി കഴിഞ്ഞില്ല, അതേ അടുത്ത ആരോപണം വന്നിരിക്കുകയാണ്. മഷി മാറ്റാനുള്ള രാസവസ്തുക്കൾ വരെ CPM കണ്ടുപിടിച്ചെന്നും അത് വിതരണം ചെയ്തു എന്നും ഒക്കെ പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം നട്ടാൽ മുളയ്ക്കാത്ത ശുദ്ധകള്ളമാണെന്ന് ഇടത് നേതാക്കൾ ഇതിനോടകം തന്നെ ആരോപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നേറ്റം CPMന്റെ കണ്ട അസ്വസ്ഥനായി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തലയെന്നും അതിനായിട്ടുള്ള പൂഴിക്കടകനാണിതെന്നും ഇതിനോടകം തന്നെ ഇടത് നേതാക്കൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പോലും ഈ പറയുന്ന കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി ജനാധിപത്യത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിലാണ് എന്ന് CPI ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ ജനാധിപത്യ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടക്കുറവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് ഇതിനോടകം തന്നെ CPI അവരുടെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഇങ്ങനെയൊരു ഗുരുതര ആരോപണം ഈ കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. മഷി മാറ്റാനുള്ള രാസവസ്തുക്കൾ, അതിനർത്ഥം ഒരാൾ വോട്ടെടുത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞ് മഷി മാച്ചുകൊണ്ട് വീണ്ടും അയാൾ മറ്റൊരു ബൂത്തിലോ മറ്റൊരു പ്രദേശത്തോ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു ധ്വനി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഗുരുതരാരോപണം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. CPMന്റെ അടുത്ത നീക്കം ഇത്തരത്തിലുള്ള അവർക്കെതിരെ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അവർ ഇനി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.